بسم الله الرحمن الرحيم. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله الفائزين برضا الله. أما بعد، مؤمنين الله نمي قبولا كتة نمود پاپنگ الله پورت درات روغنگ الله شفايا كتة നമ്മിൽ നിന്ന് മരിച്ചവരുടെ ഖബർ അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്കും നമുക്കും അള്ളാഹു നിരുപാധികമാപ്പാക്കി തരട്ടെ. നമ്മുടെയും നമ്മുടെ കുടുംബത്തിൻ്റെയും ശ്രേഷ്ഠ ആയുസ് അള്ളാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘായുസ്സോടെ കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാനുള്ള ഭാഗ്യത്തിൽ അള്ളാഹു നമ്മെല്ലാവരെയും ചേർക്കട്ടെ. ജീവിതത്തിൽ പണം ചെലവ് ചെയ്യുന്നതിന് കയ്യും കണക്കുമില്ല എന്ന് പറയുന്നൊരവസ്ഥയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. എന്നാൽ നമ്മൾ അനിവാര്യമായി അനിഷേധ്യമായി ചെലവ് ചെയ്യുന്ന ഒരു രംഗമാണ് കുടുംബം പുലർത്താനുള്ള പണം ചെലവ് ചെയ്യൽ. അതിനൊരു മഹത്വമുണ്ടെന്നും അതുവഴി കിട്ടുന്ന വലിയ പ്രതിഫലത്തെക്കുറിച്ചും ഒക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സംസാരിച്ചത്. ഇൻഷാല്ല അതിൻ്റെ തുടർച്ച. അള്ളാഹു നമ്മുടെ അറിവിലും നമ്മുടെ അമലിലും ബർക്കത്ത് ചെയ്യട്ടെ. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വളരെ വിശ്രൂതമായ ഒരു ഹദീസ് ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ ഉദ്ധരിക്കുന്നുണ്ട്. സ്വദഖ ചെയ്യുന്നതിന് സമ്പന്നതയുടെ പുറമേ ആവാം എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്നമ സ്വദഖത്തു അൻ ലഹരി ഗിനൻ. സമ്പന്നതയുടെ പുറമെയാണ് സ്വദഖ സംഭവിക്കുന്നത്. അതായത് ഒരാൾക്ക് സമ്പത്ത് ഉണ്ടെങ്കിൽ പോലും ഒരു സമ്പന്നനായ മനുഷ്യന് അങ്ങോട്ട് നമുക്ക് സ്വദഖ ചെയ്യാവുന്നതാണ്. അയാൾ സ്വീകരിച്ചാൽ സ്വദഖയുടെ കൂലി നമുക്ക് കിട്ടും. ഇനി നമ്മൾ സമ്പന്നനാവണമെന്ന് നിർബന്ധമില്ല. നമ്മൾ കൊടുക്കുന്ന സ്ഥിതിയിൽ നമ്മൾ പാവപ്പെട്ടവനാണ്. എന്നാലും നമുക്ക് ഒരു പാവപ്പെട്ടവൻ പണക്കാരന് സ്വദഖ ചെയ്യാം, സ്വദഖ സംഭവിക്കും എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോ എന്ന പോലെ ഹബീബ് പിന്നെയും പഠിപ്പിച്ചു, എപ്പോഴും മുകളിലെ കൈയാണ് ഉത്കൃഷ്ടമായ കൈ. മുകളിലെ കൈ എന്ന് പറഞ്ഞത് ഇങ്ങനെ കൊടുക്കുന്ന കൈയാണ് മുകളിലെ കൈ. അപ്പൊ താഴെ കൈ താഴെ കൈ വാങ്ങുന്ന കൈ. അപ്പൊ മുകളിലെ കൈയാണ് എപ്പോഴും ഖൈർ എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നമുക്ക് ഇങ്ങനെ കൊടുക്കുന്ന ശീലം ഉണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും ഖൈർ ഉണ്ടാവും എന്നാണ് അതിനർത്ഥം. നമുക്ക് ദാനം ചെയ്യുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ നമുക്ക് ഖൈർ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നതാണ് ആ ഹദീസിന്റെ അർത്ഥം. മുകളിലെ കൈയാണ് എപ്പോഴും താഴത്തെ കൈയിനേക്കാളും ഖൈർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ മുകളിലെ കൈയാവാൻ നോക്കണം എപ്പോഴും ദാനധർമ്മങ്ങളിലൂടെ. ഇനി കേട്ടോളൂ, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അങ്ങനെ മുകളിലെ കൈ കൊടുക്കുന്ന കൈ നിന്റെ കൈയാണ് എങ്കിൽ ആദ്യം കൊടുക്കേണ്ടത് നിന്നോട് കുടുംബമായി നിൽക്കുന്നവർക്കാണ്. ഒരു ഉദാഹരണം പറയാം, രണ്ട് വാച്ചുണ്ട്, നമ്മളതിൽ ഒരെണ്ണം ദാനം ചെയ്യുന്നുള്ളത് തീർച്ചയാണ്. അപ്പോഴുണ്ട് നമ്മുടെ അനുജന് അല്ലെങ്കിൽ നമ്മുടെ ജ്യേഷ്ഠനൊരു വാച്ചില്ല, നമുക്ക് ഒരെണ്ണം അങ്ങോട്ട് കൊടുക്കാം. നമ്മുടെ കുടുംബം അല്ലെങ്കിൽ നമ്മുടെ മകനില്ല, അങ്ങോട്ട് കൊടുക്കാം, കൂലി കിട്ടും. അല്ലെങ്കിൽ വാപ്പാക്കില്ല, അപ്പൊ വാപ്പാക്ക് കൊടുക്കാം. കൊടുക്കുക എന്നുള്ളതിൽ പണം മാത്രമല്ല, എന്തു ആവാം. സ്വഹീഹുൽ ബുഖാരി ഈ ഹദീസ് രേഖപ്പെടുത്തുന്നതായി കാണാം. അതായത് എപ്പോഴും കൊടുക്കുന്ന കൈ എന്ന മുകളിലെ കൈയെ എൻ്റെതാവണം എന്ന ആ ഒരു ശ്രമം നമുക്കെല്ലാവർക്കും നിർബന്ധമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസ് കണ്ടോളൂ. മഹാനായ സാബിത്തുനുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി, വലിയ മഹാനാണ്. അനസ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സ്വഹാബിയുടെ ശിഷ്യനും കൂടിയാണ് സാബിത്തുനുൽ ബുന്നാനി. മഹാനവർകൾ അനസ് റളിയല്ലാഹു അൻഹുവിൽ നിന്നും കേട്ട ഒരു ഹദീസ് തന്റെ അനുഭവമായി പങ്കുവെക്കുകയാണ്. അതിന്റെ മുന്നോടിയായി ആരാണ് സാബിത്തുനുൽ ബുന്നാനി എന്ന മഹാനായ താബിഉ എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനും ഹദീസ് നിവേദക പരമ്പരയിൽ മിക്കവാറും കാണപ്പെടുന്ന ഒരു മഹാനുമാണ്. അദ്ദേഹം ഹദീസ് ലോകത്ത് വളരെ സ്വീകാര്യനാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ബസ്റയിലായിരുന്നു. അദ്ദേഹം രാത്രിയും പകലും ഖുർആൻ ഇങ്ങനെ ഓതി ഓതി ഒരു ദിവസം ഒരു ഖത്മുൽ ഖുർആൻ എന്ന തോതിൽ മിക്കവാറും ഓതുന്ന പതിവുണ്ടായിരുന്നു. ആ മഹാനുഭാവന് പെരുന്നാൾ ദിവസങ്ങളും നോമ്പ് പിടിക്കൽ ഹറാമായ ദിവസങ്ങളും അല്ലാത്ത എല്ലാ ദിവസങ്ങളിലും സുന്നത്ത് നോമ്പുകളായിരുന്നു. അങ്ങനത്തെ ഒരു സാഹിദായ മനുഷ്യനായിരുന്നു.
സ്വഹാബിയായ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ 40 വർഷം അദ്ദേഹം ഒരുമിച്ച് കൂടെ ജീവിച്ചിട്ടുണ്ട്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനായി ഹിജ്റയുടെ 127 വർഷം 86 വയസ്സിലാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി എന്ന മഹാനായ താബിഈയായ മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുന്നത്. റളിയല്ലാഹു അൻഹു സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ശിഷ്യനല്ലേ, വലിയ സൂഫിയാണ്, മഹാനാണ്. എപ്പോഴും ദുആ ചെയ്യും, അല്ലാഹുവെ ഇൻകുന്ത അഅതൈത അഹദനി സ്സലാത്ത ഫീ ഖബ്രിഹി ഫഅഅതിനി സ്സലാത്ത ഫീ ഖബ്രി. അല്ലാഹുവെ, മൂസാ നബി അലൈഹി സ്സലാത്തു വസ്സലാം ഖബറിൽ നിസ്കരിക്കുമായിരുന്നു, ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം അത് കണ്ടിട്ടുമുണ്ട്, മിഅ്റാജിന്റെ യാത്രയിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ ഖബറിൽ നിസ്കരിക്കാൻ നീ ആർക്കെങ്കിലും അവസരം കൊടുക്കുന്നുവെങ്കിൽ അത് ഈ സാബിത്തിന് തന്നെ, ഈ സാബിത്തിന് തരണം അല്ലാ എന്ന് എപ്പോഴും ദുആ ചെയ്യുമായിരുന്നു. പടച്ചോനെ, ഞാൻ മരിച്ച് ഖബറിലെത്തിയാലും ഖബറിലും നിസ്കരിക്കാൻ നീ എനിക്ക് സൗകര്യം തരണം. ഖബറിൽ കിടന്നാലും എനിക്ക് നിസ്കരിച്ചുകൊണ്ട് കാലം കഴിക്കണമെന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത മഹാനായ മനുഷ്യനാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി. മഹാനവറുകളെ കുറിച്ച് പിന്നീട് പറയുന്നുണ്ട്, ഇന്ന ഹാദിഹി ദഅവ സ്തുജീബത്ത് ലഹു വ അന്നഹു റുഇയ ബഅദ മൗതിഹി യുസല്ലി ഫീ ഖബ്രിഹി. സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി ഖബറിൽ നിസ്കരിക്കുന്നതായി കാണപ്പെട്ടിട്ടുണ്ട്. അത് മഹാന്മാരായ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. സൂറത്തുൽ മുൽക്കിന്റെ വ്യാഖ്യാനത്തിൽ മഹാനായ ഇസ്മായിലുൽ ഹഖൽ ബറുസവി റൂഹുൽ ബയാനിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അന്നഹു റആ ബിഐനൈഹി സാബിതനൽ ബുന്നാനിയ റഹ്മത്തുല്ലാഹി അലൈഹി യുസല്ലി ഫീ ഖബ്രിഹി. മഹാനായ താബിഈങ്ങളിൽ പ്രമുഖനായ സഈദ് ഇബ്നു ജുബൈർ തങ്ങൾ പറയുന്നുണ്ട്, സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി മരിച്ച ഖബറിൽ വെച്ച ശേഷം കുറെ നാളുകൾക്ക് ശേഷം ആ ഖബറിന്റെ ഒരു സൈഡ് ഭാഗം ഇടിഞ്ഞു വീണപ്പോ, ആ ഖബറിലേക്ക് അടർന്നു വീണപ്പോ ഖബറിന്റെ ഉൾഭാഗം പുറത്തുനിന്ന് നോക്കിയാൽ കാണാമായിരുന്നു. അന്നേരം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടത് ആ ഖബറിന്റെ അകത്ത് മഹാനായ സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി നിസ്കരിക്കുന്നത്. മാത്രമല്ല, നേരത്തെ പറഞ്ഞ പോലെ രാവും പകലും ഇങ്ങനെ ഖുർആൻ പാരായണം ചെയ്ത് ദിവസവും ഖത്തം തീർക്കുന്ന ഒരു പതിവുണ്ടായതുകൊണ്ട് ആ മഹാനുഭാവന്റെ ഖബറിലും ഈ ഖുർആൻ പാരായണം ധാരാളം കേൾക്കാമായിരുന്നു. അപ്പൊ അത്രയും വലിയൊരു മഹാനായ മനുഷ്യനാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി. സ്വഹാബിയായ അനസ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന ശിഷ്യനുമാണ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ മുന്നിൽ നിന്നും ഒരുപാട് ഇൽമ് കേട്ടിരിക്കാൻ മഹാനവറുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ മഹാനവറുകൾ കേട്ട് പഠിച്ചിട്ടുള്ള ഒരു അറിവ് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാണ് സാബിത്തുൽ ബുന്നാനി റഹ്മത്തുല്ലാഹി അലൈഹി. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ സദസ്സിനെ ഓർത്തുകൊണ്ട് പറയുകയാ, അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞിരുന്നു ഒരിക്കൽ, ഹബീബിൽ നിന്നും അനസ് റളിയല്ലാഹു അൻഹു കേട്ടതായി എന്താണ് ഹബീബ് എന്ന് പറഞ്ഞത്, ഇന്നല്ലാഹു അസ്സ വജല്ല ഖദ ലമിന ദൈനൽ അബ്ദി ദസ്തദാന ഫീ സനാഫ, മൂന്ന് കാര്യങ്ങളിൽ ഈ ഭൂമിയിൽ ആളുകൾ കടം വാങ്ങിയത് ഉണ്ട് എങ്കിൽ ആ കടബാധ്യത പൂർത്തീകരിക്കാതെ മരിച്ചാൽ അല്ലാഹു ആ മൂന്ന് കാര്യങ്ങളിൽ വാങ്ങിയ കടങ്ങളെ ഏറ്റെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇത് അനസ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിൽ നിന്ന് കേട്ടിട്ട് ഞങ്ങളുടെ ഇടയിൽ പറഞ്ഞതായിരുന്നു എന്ന് സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹു പറയാണ്. അപ്പൊ മൂന്ന് കാര്യങ്ങളിൽ ഒരാൾ കടം വാങ്ങിയത് പൂർത്തീകരിക്കാതെ മരിച്ചുപോയാൽ അല്ലാഹു തആല കടം പൂർത്തീകരിക്കും. അതിൽ ഒന്നാമത്തെ കാര്യം ഇതാണ്, ഒരാൾ വ്യഭിചരിക്കുമെന്ന് ഉറപ്പായ സാഹചര്യം അത്രത്തോളം ശരീരത്തെ പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല, അവന് ലൈംഗികമായ തൃഷ്ണ കൂടുതലാണ്, അപ്പോഴുണ്ട് അവന് നിക്കാഹ് കഴിക്കാൻ തീരുമാനിച്ചു, പക്ഷെ മഹർ കൊടുക്കാനൊന്നുമില്ല കയ്യിൽ. അപ്പൊ അങ്ങനെ ഉള്ളൊരവസ്ഥയിൽ വ്യഭിചാരം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നിക്കാഹ് കഴിക്കാൻ പോകുന്നത്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ അവൻ മഹറില്ലാത്ത നേരത്ത് മഹറിനുള്ളത് കടം വാങ്ങി വന്നാൽ ആ കടം അവന് പൂർത്തീകരിക്കാൻ പറ്റാത്തൊരവസ്ഥ. അതൊക്കെ വളരെ വിരളമായി നടക്കാവുന്ന ഒരു കാര്യമാണ്. മഹർ വാങ്ങുക എന്നുള്ളത് വളരെ തുച്ഛമായ മൂല്യമുള്ള എന്തും മഹറാവുന്നതാണ്. പക്ഷേ അതിനുപോലും ഇല്ലാത്ത അവസ്ഥയിൽ കടം വാങ്ങി അത് പൂർത്തീകരിക്കാൻ കഴിയാതെ മരിച്ചും പോയാൽ ആ മഹറിന് വേണ്ടി അവൻ കടമായി എടുത്തു, എങ്ങനത്തെ കല്യാണമാണ്, ഈ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഉറപ്പായിട്ടും തെറ്റിലായി ജീവിക്കേണ്ടി വരുമെന്ന അവസ്ഥയിലാണ് ഈ കല്യാണം കഴിക്കേണ്ടി വന്നത്. അങ്ങനെയുള്ളവനെ നിക്കാഹ് നിർബന്ധമാണ്. ആ സമയത്ത് കടം വാങ്ങിയത് വീട്ടാൻ കഴിയാതെ മരിച്ചുപോയാൽ അല്ലാഹു ഖിയാമത്ത് നാളിൽ ഈ കടം കൊടുത്ത ആളെ തൃപ്തിപ്പെടുത്തിയിട്ട് അല്ലാഹു അങ്ങ് തൃപ്തിപ്പെടുത്തി കൊടുക്കും ഈ കടം വേണ്ട എന്ന് പറയുന്ന അവസ്ഥ വരെ. അതെനിക്ക് വേണ്ട, ഞാൻ പൊരുത്തപ്പെട്ടു എന്ന് പറയുന്നവരെ അല്ലാഹു ആ കടം കൊടുത്തവനെ തൃപ്തിപ്പെടുത്തി റബ്ബ് ആ കടം ഏറ്റെടുക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു ഏറ്റെടുക്കുന്ന രണ്ടാമത്തെ കടം ലിഇആനത്തിൽ മുസ്ലിമീന ലിയഖ്റുജയിലൽ ഗസ്വി, സന്നിഗ്ധമായ ഘട്ടത്തിൽ നിർബന്ധിതമായ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങൾ യുദ്ധം ചെയ്യൽ നിർബന്ധമാണ്, അല്ലെങ്കിൽ ദീൻ നിലനിൽക്കില്ല എന്നൊരവസ്ഥ ഉണ്ട്. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടെന്ന് വയ്ക്കാം. അന്നേരം മുസ്ലിമീങ്ങളുടെ ഒരു പൊതു ആവശ്യത്തിന്, യുദ്ധ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരാൾ കടം വാങ്ങി, അവനാ യുദ്ധത്തിൽ മരിച്ചുപോവോ അല്ലാതെ മരിച്ചുപോവോ ചെയ്തു, ആ കടം വീട്ടാൻ കഴിഞ്ഞില്ല. ആ കടം വാങ്ങിയവനെയും അള്ളാഹു കടം ഏറ്റെടുത്തിട്ട് അള്ളാഹു അവനെ പരിരക്ഷിക്കും, അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമതൊരാള് ഒരു മയ്യത്ത് മറവ് ചെയ്യാനുള്ള കഫൻ പുടവ വാങ്ങാൻ ആരുടെയും കയ്യിൽ പണമില്ല, കഫൻ പുടവയുമില്ല. അങ്ങനെ വന്നപ്പോൾ ഒരു മയ്യത്തിനെ മറവ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയോ പോയി കടം വാങ്ങി, കഫൻ പുടവ വാങ്ങി വന്നാൽ ആ കടം പൂർത്തീകരിക്കാൻ കഴിയാതെ അയാൾ മരിച്ചുപോയാൽ ഒരു മയ്യത്ത് പരിപാലനവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആ കടത്തെ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി ഇത്രയും ഈ മൂന്ന് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു, ഈ മൂന്ന് കടങ്ങൾ അള്ളാഹു ഏറ്റെടുക്കുമെന്ന് പറഞ്ഞപ്പോ ഒരിക്കൽ ഇതേ ഹദീസുമായി സാബിത്തുൽ ബുന്നാനി റഹ്മത്തുള്ളാഹി അലൈഹി ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു എന്ന മഹാനായ മറ്റൊരു താബിഇന്റെ മുന്നിൽ ചെന്നു. എന്നിട്ട് ഈ സംഭവങ്ങൾ പറഞ്ഞപ്പോ ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ സാബിത്തെ, അതിന്റെ കൂടെ കുറച്ചും കൂടി കൂട്ടാനുണ്ട്. അള്ളാഹു ഏറ്റെടുക്കുന്ന മറ്റൊരു കടവും കൂടി നാലാമത്തേതായി ഉണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ഹദീസിൽ അത് വിട്ടുപോയതാണ്, ഞാനത് വേറെ അറിഞ്ഞിട്ടുണ്ട്. എന്താണ് ആ നാലാമത്തെ കടം? ഒരാൾ തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടിയിട്ട് അരിയും ചുല്ലുവാനും വാങ്ങാൻ വേണ്ടിയിട്ട് കടം തൊഴിലാക്കരുത്, കടം വാങ്ങൽ പതിവാക്കരുത്. ചില ആൾക്കാർക്ക് കടം വാങ്ങാനാ ഓർമ്മയുള്ളൂ, അത് കൊടുക്കണ കാര്യം മറന്നുപോവരു. ആ സ്വഭാവക്കാരല്ലേ പറഞ്ഞത്? ഒരാൾ തൻ്റെ കുടുംബം പുലർത്താൻ വേണ്ടി ഹലാലായത് തിന്നാൻ കൊടുക്കണം, നിർബന്ധിതനായവൻ കടം വാങ്ങേണ്ടി വന്നു, പക്ഷെ ആ കടം പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട്, കുടുംബത്തിന്റെ ചെലവിന് വേണ്ടി കടം വാങ്ങിയതല്ലേ, അത് പൂർത്തീകരിക്കുന്നതിന് മുമ്പായിട്ട് അവൻ മരിച്ചുപോയാലും അള്ളാഹു ആ കടമേറ്റെടുക്കും എന്നതുകൂടി നാലാമത്തെ വിഭാഗമായി റസൂലുള്ളാഹി ഹദീസിന്റെ ചേർത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് ഹസൻ ബസ്രി റളിയല്ലാഹു അൻഹു മഹാനായ സാബിത്തുൽ ബുന്നാനി റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. അപ്പൊ നമ്മളിവിടെ നാല് കാര്യങ്ങൾ മനസ്സിലാക്കണം. നിക്കാഹ് നിർബന്ധമാണ്, അല്ലെങ്കിൽ വ്യഭിചരിച്ചു പോകുമെന്ന അവസ്ഥയിൽ നിക്കാഹ് കഴിക്കാനുള്ള മഹർ വാങ്ങിയപ്പോ ആ മഹറിനായി എടുത്ത കടം അള്ളാഹു ഏറ്റെടുക്കും, അത് പൂർത്തീകരിക്കാതെ മരിച്ചുപോയാൽ. അതുപോലെ തന്നെ യുദ്ധം നിർബന്ധിതമായ സാഹചര്യത്തിൽ മുസ്ലിമീങ്ങളുടെ പൊതു ആവശ്യത്തിന് വേണ്ടിയിട്ട് കടമെടുത്തതാണ്, അത് നിർവഹിക്കാൻ കഴിയാതെ മരിച്ചുപോയാലും അള്ളാഹു അത് ഏറ്റെടുക്കും. മൂന്നാമത്തേത് മയ്യത്ത് മറവ് ചെയ്യാൻ കഫം പുടവ വാങ്ങാൻ ആരുടെയും കയ്യിലൊന്നുമില്ല, അപ്പോഴുണ്ട് ഒരാൾ കടം വാങ്ങി വന്നു, ആ കടം പൂർത്തീകരിക്കാൻ കഴിയാതെ അവൻ മരിച്ചുപോയാലും അള്ളാഹു ഏറ്റെടുക്കും. നാലാമത്തേത് കുടുംബം പട്ടിണിയാണ്, ചെലവിന് കൊടുക്കണം, അതിനു വേണ്ടി പോയി കടം വാങ്ങിയതാണ്, കുടുംബത്തിന് ചെലവിന് കൊടുക്കാൻ വാങ്ങിയ കടം പൂർത്തീകരിക്കാൻ പറ്റാതെ അയാൾ മരിച്ചാലും അള്ളാഹു തആല ആ കടം ഏറ്റെടുക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെറിയ കാര്യമൊന്നുമല്ല അത്. എല്ലാ ദിവസവും സ്വഹീഹ് മുസ്ലിമിൽ ഒരു ഹദീസ് ഉണ്ട്, സ്വഹീഹ് ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. عن ابي هريره رضي الله عنه قال رسول الله صلى الله عليه وسلم ما من يوم يصبح العباد فيه الا ملكان ينزلان فقال احدهما اللهم انفق اللهم اعط منفقا خلفا واعط ممسكا تلفا سيدنا رسول الله صلى الله عليه وسلم. صحيح البخاري صحيح مسلم كده حديث പറയുന്നുണ്ട്. ഓരോ പ്രഭാതത്തിലും ആദം സന്തതിയുടെ ഓരോ പ്രഭാതത്തിലും രണ്ട് മലക്കുകൾ ആകാശത്തിൽ നിന്നും ഇറങ്ങി വരുമെന്നിട്ട് ഒരു മലക്ക് ദുആ ചെയ്യും, മറ്റേ മലക്ക് ആമീൻ പറയും. നമ്മൾ എപ്പോഴും പറയാറുള്ള ഹദീസ്. ഒന്നാമത്തെ മലക്ക് എന്താ ദുആ എന്നറിയോ? പടച്ചോനെ, ഇന്ന് ചെലവ് ചെയ്തു നല്ല മാർഗത്തിൽ, നിന്റെ മാർഗത്തിൽ ചെലവ് ചെയ്തു, കുടുംബം പുലർത്താൻ വേണ്ടി ഇന്ന് ചെലവ് ചെയ്തവന് നീ അതിന് പകരം കൊടുക്കണമല്ലോ. കുടുംബം പുലർത്താൻ വേണ്ടി ചെലവ് ചെയ്ത ആൾക്ക് നീ പകരം കൊടുക്കണേന്ന് മലക്ക് ദുആ ചെയ്യും, മലക്ക് ആമീൻ പറയും. അള്ളാഹുവേ, ആവശ്യമായത് ചെലവ് ചെയ്യാതെ പിടിച്ചു വെച്ചുകൊണ്ടിരുന്നവനുണ്ട്, ആർക്കും കൊടുക്കാതെ കെട്ടിപ്പൂട്ടി വെച്ചവൻ, ആ മനുഷ്യന്റെ സമ്പത്തിൽ നീ നാശം കൊടുക്കണേന്ന് മലക്ക് ദ്വാരക്കും മറ്റേ മലക്ക് ആമീൻ പറയും. ഇങ്ങനെ ഇല്ലാത്തൊരു ദിവസവും ഈ ഭൂമി കണ്ടിട്ടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്പൊ ചെറിയ കാര്യമൊന്നുമല്ല ഇത്.
അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചുള്ള കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുക, കുടുംബക്കാർക്ക് വേണ്ടിയിട്ട് ഒരു ആശുപത്രി ബില്ലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട്, മാതാപിതാക്കളുടെ രോഗസംബന്ധമായിട്ടൊരു ആശുപത്രി ബില്ല് വന്നാൽ പ്രത്യേകിച്ച് മക്കൾ തമ്മിൽ അതിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേരിതിരിയും. ചില കുടുംബങ്ങളിൽ അത് മക്കളെല്ലാവരും ഒന്നിച്ച് ചെയ്യും, ചില കുടുംബങ്ങളിൽ സമ്പത്തുള്ള മോൻ പറയും വാപ്പാടും മാടിയല്ല അത് ഞാൻ ചെയ്തോളാം എന്നെ കൊണ്ട് പറ്റും നിങ്ങളത് ഇടങ്ങാറാവണ്ട എന്ന് പറയും. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. ചിലർ ഉന്തുന്തള്ളോ അത് അവർ കൊടുക്കട്ടെ ഇവർ കൊടുക്കട്ടെ, ആശുപത്രിയിലേക്ക് പോയത് ആ വീട്ടിൽ നിന്നല്ല അപ്പൊ അവരാണത് ചെലവഹിക്കുന്നത്. അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു സൽമാൻ ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സദഖത്തു അലൽ മിസ്കീനി സദഖാ. നമ്മൾ സദഖ ചെയ്യുമ്പോൾ ഇരട്ടിക്കൂലി കിട്ടാനുള്ള വഴി നോക്കിക്കോളൂ. ഇമാം തുർമുദിയുടെ ജാമിഉലുണ്ട് ഹദീസ്, ഒരു കുടുംബക്കാരനല്ലാത്ത മിസ്കീനിന് ഒരു സദഖ നമ്മൾ ചെയ്താൽ അതൊരു സദഖയായി രേഖപ്പെടുത്തുന്നു എന്ന് സയ്യിദുന റസൂലുള്ളാഹി അതൊരു കുടുംബക്കാരനും കൂടിയാണ് സദഖ സ്വീകരിക്കുന്നത് എങ്കിൽ അല്ലാഹു തആല രണ്ട് പ്രതിഫലം അവിടെ രേഖപ്പെടുത്തും. ഒന്ന് കുടുംബ ബന്ധം ചേർത്ത പ്രതിഫലം, രണ്ട് സദഖ ചെയ്ത പ്രതിഫലം എന്ന് പുണ്യനബി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ മറ്റൊരു ഹദീസ്. മറ്റൊരു ഹദീസ് ഹബീബ് പഠിപ്പിക്കുന്നു. അൻ മക്ഹൂൽ റളിയല്ലാഹു അൻഹു അൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ തലബ ദുനിയ ഹലാലൻ ഇസ്തിഅഫാഫൻ അനിൽ മസ്അലതി വസഅയൻ അലാ ഇയാലിഹി വതഅഫുഫൻ അലാ ജാരിഹി ജാഅ യൗമൽ ഖിയാമതി വജുഹുഹു കൽഖമരി ലൈലത്തൽ ബദർ. ഖിയാമത്തുനാളിൽ ചില ആളുകൾ ഇങ്ങനെ മഷറയിലേക്ക് വരുമ്പോൾ ചന്ദ്രൻ ഉദിച്ചതിനേക്കാളും പ്രകാശമുള്ള മുഖവുമായിരിക്കും അവർ മഷറയിലേക്ക് കടന്നുവരാ. അള്ളാഹു അതിൽ നമ്മെ പെടുത്തട്ടെ. ചന്ദ്രൻ ഉദിച്ചതിനേക്കാളും നല്ല പ്രകാശം പ്രകാശപൂരിത മുഖമായി ചില ആളുകൾ മഷറയിലേക്ക് വരും. അവരുടെ പ്രത്യേകത എന്തെന്നറിയുമോ, അവർ ഭൂമിയിൽ കഠിനാധ്വാനം ചെയ്തവരാണ്. ഭൂമിയിൽ അവർ കഠിനാധ്വാനം ചെയ്തവരാ. എന്തിനാ അവർ കഠിനാധ്വാനം ചെയ്തത്? മന്തലബ ദുനിയ ഹലാലൻ, ഹലാലായത് കിട്ടാൻ വേണ്ടിയിട്ടാ കഠിനാധ്വാനം ചെയ്തത്. ഇസ്തിഇഫാഫനാനിൽ മസ്അല, മറ്റുള്ളവന്റെ മുന്നിൽ ചെന്നിട്ട് ഇല്ലാതെ പറഞ്ഞ് കൈനീട്ടുന്നതിനേക്കാളും ഭേദമാണല്ലോ പണിയെടുക്കൽ എന്ന് കരുതിയിട്ടാണ് പോയത്. മക്കളുടെ പഠനം വിദ്യാഭ്യാസം കുടുംബത്തിന്റെ ചെലവ് വാപ്പയുടെ മരുന്ന് ഉമ്മയുടെ ചികിത്സ ഇതൊക്കെ വേണമെങ്കിൽ ഞാൻ കൂടുതൽ പണിയെടുക്കണം എന്ന ബോധത്തോടുകൂടെ കഠിനാധ്വാനം ചെയ്ത ആള്. അയൽവക്കക്കാരന്റെ മുന്നിൽ എന്റെ അഭിമാനം ചെറുതാവാൻ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു നിലയും നിലവാരമൊക്കെ അള്ളാഹു തന്ന ഇസ്സത്ത് നിലനിർത്തണം. അതുകൊണ്ട് ഇല്ലായ്മയൊന്നും ആരും അറിയണ്ട. അതുകൊണ്ട് നന്നായിട്ട് പണിയെടുത്ത ആളുകളുണ്ടല്ലോ, അവർ ഖിയാമത്ത് നാളിൽ വരുമ്പോൾ അവരുടെ മുഖം ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്ന പോലെ എന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ചിലര് അധ്വാനിക്കുന്നുണ്ട്, കഠിനാധ്വാനം ഉണ്ട്, അത് പൊങ്ങച്ചത്തിന് വേണ്ടിയാണെങ്കിൽ പൊങ്ങച്ചത്തിന് അധ്വാനിക്കുന്ന ആളോട് അള്ളാഹുവിന്റെ പ്രതികരണം റബ്ബവനോട് കോപിച്ചുകൊണ്ടായിരിക്കുമെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ജീവിതത്തിൽ നമ്മളാരും ഗൗനിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു ചെറിയ ശ്രദ്ധ കൂടി കൂടുതൽ കൊടുത്താൽ നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അധ്വാനം വലിയ അമലായി തന്നെ ഒരു ജിഹാദ് എന്ന അതിനെ പരിഗണിച്ചിരിക്കുന്നത്, മതം പരിഗണിച്ചിരിക്കുന്നത് ജിഹാദ് എന്ന. കുടുംബം പുലർത്താൻ വേണ്ടി ഓട്ടോറിക്ഷ ഓടിക്കാൻ പോകുന്നവരോട്, കുടുംബം പുലർത്താൻ വേണ്ടി കരിങ്കൽ ക്വാറികളിൽ മല്ലടിച്ച് ആ ചൂടത്ത് പൊള്ളുന്ന വെയിലിൽ അധ്വാനിക്കുന്നവരോട് നീ ജിഹാദിലാണെന്ന മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുള്ളത്. അത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ സ്ഥാനം കൊടുക്കുന്നുണ്ട് എന്നതൊരു വസ്തുതയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ വേഗം പറയാം. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ മഹാനായ അനസ് റളിയല്ലാഹു അൻഹു ഇരിക്കാം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഹാബിയാണ് അനസ് റളിയല്ലാഹു. അപ്പൊ അനസ് റളിയല്ലാഹു ഹബീബിനോട് എട്ട് ചോദ്യം ചോദിക്കുന്നുണ്ട്. ആ എട്ട് ചോദ്യത്തിന്റെ കൃത്യമായ മറുപടി നമ്മൾ അത്ഭുതപ്പെടുത്തുന്നതാണ്. ആ എട്ട് ചോദ്യങ്ങളൊന്ന് കേട്ടു നോക്കിക്കോട്ടോ. കുടുംബം പുലർത്തുന്നതിനൊക്കെ എത്ര സ്ഥാനമാണ് കാണുന്നത്? ഇനി കേട്ടോളൂ ആ എട്ട് ചോദ്യങ്ങൾ. അനസ് റളിയല്ലാഹു പറയുന്നത് ഞാൻ റസൂലുള്ളാഹിയോട് ചോദിച്ച എട്ട് ചോദ്യങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഹബീബായ തങ്ങൾ ഈ എട്ട് ചോദ്യത്തിന് കൊടുത്ത മറുപടി നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ വിജയിച്ചു, നമ്മുടെ കടം മാറും, കഷ്ടപ്പാട് മാറും, നമ്മുടെ ജീവിതം സന്തോഷത്തിലാകും, വിവാഹ ജീവിതം നന്നാവും, മക്കൾ നന്നാവും, ഒക്കെ അതിലുണ്ട് ആ എട്ട് ചോദ്യോത്തരം. ഈ ദുനിയാവിൽ ഒരാൾക്ക് എല്ലാ നേട്ടങ്ങളും ഉണ്ടാവാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഈ എട്ട് കാര്യങ്ങൾ മതി. ഈ എട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ
ഈ ഭൂമി ഒരാൾക്ക് സ്വർഗമായി മാറും. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എട്ട് കാര്യങ്ങൾ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഭൂമി അയാൾക്ക് സ്വർഗമാ. ഹദീസ് കേട്ടോളൂ. അനസ് റളിയല്ലാഹു പറയുന്നു, ഞാൻ അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, യാ റസൂലല്ലാഹ് റഗീഫൻ അതസദ്ദഖു ബിഹി അഹബ്ബു ഇലൈക അം മിഅത്തു അം മിഅത റകഅത്തിൻ തതവ്വഉ. നബിയേ, എന്റെ കയ്യിൽ ഒരു റൊട്ടിയുണ്ട്, ഞാനത് സദഖ ചെയ്യലാണോ? ഒരു റൊട്ടി എന്ന ഭക്ഷണം എന്റെ കയ്യിലുണ്ട്, ഒരെണ്ണേ ഉള്ളൂ, അത് ഞാൻ സദഖ ചെയ്യലാണോ അതോ ഞാൻ നൂറ് റക്അത്ത് നിസ്കരിക്കലാണോ ഉത്തമമെന്ന് അങ്ങയോട് ഞാൻ ചോദിച്ചാൽ അങ്ങ് ഏതാണ് മറുപടി പറയാ? റസൂലുള്ള പറഞ്ഞു, മോനെ, റഗീഫുൻ തതസദ്ദഖു ബിഹി അഹബ്ബു ഇലയ്യ മിമ്മി ഇത്തൈ റക്അത്തിൻ തതവ്വഉ. നിന്റെ കയ്യിലുള്ള റൊട്ടി നീ അത് ദാനം ചെയ്യുന്നതിന് നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കല്ല, ഇരുന്നൂറ് റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയുണ്ടെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നാമത്തെ ചോദ്യവും അതിന്റെ ആൻസറും. ഒന്നാമത്തെ ചോദ്യത്തിൽ ഉന്നയിച്ചത് നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച കൂലി എന്നാ. റസൂൽ പറഞ്ഞ നൂറല്ല, ഇരുന്നൂറിനേക്കാളും കൂലിയാ നിനക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചു, യാ റസൂലല്ലാഹ് ഖളാഉ ഹാജത്തിൽ മുസ്ലിമി അഹബ്ബു ഇലൈക അമ്മി അത്തു റക്അത്തിൻ തതവ്വഉ. നബിയേ, ഒരു മുസ്ലിം സഹോദരന്റെ ഒരു ആവശ്യത്തിന് അവനെ സഹായിക്കുന്നതിനാണോ കൂലി കൂടുതൽ, അതോ നൂറ് റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനാണോ? റസൂലുള്ളാഹി നിങ്ങൾ പറഞ്ഞു, മുസ്ലിമായ സഹോദരന്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്ക എന്നത് ആണ് എനിക്കേറ്റവും ഇഷ്ടം. അവിടെ ആയിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും സ്ഥാനം അതാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത് ഞാൻ ചോദിച്ചു, തർക്കുലുക്കുമത്തിൻ മിനൽ ഹറാം അഹബ്ബു ഇലൈകം അൽഫു റക്അത്തിൻ തതവ്വഉ. നബിയേ, ഹറാമായ ഒരു കഷ്ണം ആഹാരം അകത്തു പോകാതെ സൂക്ഷിച്ച് ജീവിക്കലാണോ അതോ ആയിരം റക്അത്ത് നിസ്കരിക്കലാണോ അങ്ങയുടെ മുന്നിൽ സ്ഥാനം കൂടുതൽ? സംശയിക്കണ്ട മോനെ, രണ്ടായിരം റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം ഹറാമായ ഒരു കഷ്ണം ആഹാരം ഉള്ളിൽ പോവാതെ സൂക്ഷിച്ച് ജീവിക്കുന്ന സ്വഭാവമാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു ചോദിച്ചു മൂന്നാമത്തെ ചോദ്യം, തർക്കുൽ ഗൈബത്തി അഹബ്ബു ഇലൈക അം അൽഫു റക്അത്തിൻ തതവ്വഉ. ഒരാളുടെ ഗൈബത്ത് പറയുന്നതിനേക്കാളും പറഞ്ഞു പോവാണ് അല്ലെങ്കിൽ ആ ഗൈബത്ത് പറയുന്നതിനേക്കാളും ഒരാളുടെ ഗൈബത്ത് ഒന്ന് അല്പം പറയേണ്ട വരും, അതാണോ അതോ ആയിരം റക്അത്ത് നിസ്കരിക്കലാണോ പ്രാധാന്യം? ഹബീബ് പറഞ്ഞു, ഗൈബത്ത് ഒഴിവാക്കിക്കോ, ഗൈബത്ത് ഒഴിവാക്കിയാൽ പതിനായിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും കൂലിയുണ്ടെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബിയായ അനസ് റളിയല്ലാഹുനു ചോദിച്ച അഞ്ചാമത്തെ ചോദ്യം, നബിയേ, ഒരു വിധവയുടെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്ക, ഒരു വിധവയായ പെണ്ണിന് സാമ്പത്തിക ആവശ്യങ്ങൾ, ഭക്ഷണ സംബന്ധമായ ആവശ്യങ്ങൾ, ജീവിക്കാനുള്ള സൗകര്യങ്ങളും സഹായങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക, അതാണോ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം അതോ പതിനായിരം റക്അത്ത് നിസ്കരിക്കലാണോ? റസൂലുള്ള പറഞ്ഞു, വിധവയ്ക്ക് സേവനം ചെയ്യുക എന്നത് എനിക്ക് മുപ്പതിനായിരം റക്അത്ത് നിസ്കരിക്കുന്നതിനേക്കാളും ഇഷ്ടം അതാണെന്ന് സയ്യിദുന റസൂലുള്ളാഹി. അനസ് റളിയല്ലാഹുവിന്റെ ആറാമത്തെ ചോദ്യം, യാ റസൂലുള്ളാഹ് അമിൽ ജുലൂസ് ഫിൽ മസ്ജിദി. നബിയെ, കുടുംബത്തിൻ്റെ കൂടെ ഭാര്യയുടെ കൂടെ ഇരുന്ന് കൊണ്ട് സംസാരിച്ച് സമയം കളയുന്ന ഒരു നേരമുണ്ട്, ഭാര്യയുമായി സന്തോഷത്തോടു കൂടെ ഇരുന്ന് വർത്തമാനം പറയണം. ആണുങ്ങൾക്ക് നേരമില്ല, ഭാര്യക്ക് കുറെ സംസാരിക്കാൻ, അവരായിട്ട് ഇരുന്ന് തനിച്ചിരുന്ന് സംസാരിക്കണം കുറെയൊക്കെ. ഒരു ദിവസത്തിൽ 24 മണിക്കൂർ 10 മിനിറ്റെങ്കിലും അവരെ അടുത്തിരുത്തി എന്തെങ്കിലുമൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, അങ്ങനെ പറഞ്ഞ് അവരുമായി വർത്തമാനം പറയാം അങ്ങോട്ടും ഇങ്ങോട്ടും, അങ്ങനെ സംസാരങ്ങൾ കുറവാണ്. ഇത് സംസാരിക്കാൻ ഭാര്യ വന്നിരിക്കും, മൊബൈലായിട്ട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കും, ഭർത്താവ് ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും. അതല്ല, മൊബൈലൊക്കെ ഒരു പരിധി കൂടുതൽ വീട്ടിൽ ഉപയോഗിക്കരുത്, അതൊക്കെ ഒരു സമയമാകുമ്പോൾ. ജസ്റ്റ് പണ്ടത്തെ ആ റിങ് ചെയ്യുന്ന ആ മറ്റേ കേബിളൊക്കെ ഉള്ള മറ്റേ ഫോണുണ്ടല്ലോ, അത് ആ വരുന്ന സമയത്ത് മാത്രമേ അത് അറ്റൻഡ് ചെയ്യുള്ളൂ, അല്ലാത്ത സമയത്ത് അതവിടെ അലമാരി തന്നെ ഇരിക്കുക ചെയ്യുക, അടിമേഷ പുറത്ത് ഇരിക്കുക ചെയ്യുക. അതുപോലെ തന്നെ മതി, ആ ലാൻഡ് ഫോണിൻ്റെ അതേ പ്രാധാന്യം കൊടുത്താൽ മതി കുടുംബത്തിൻ്റെ അകത്ത് ഈ സാധനത്തിന്. ഏതെങ്കിലും ഒരു നേരം വാട്സാപ്പ് നോക്കുക, അതൊരു കുറച്ച് നേരം നോക്കേണ്ടി വരും, അല്ലാതെ നിരന്തരം അതിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് അത്യാവശ്യം യൂസ് ചെയ്യാവുന്നതൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിവെക്കാം. ഭാര്യയുമായി അല്ലെങ്കിൽ ഭർത്താവുമായി
സംസാരിക്കുന്നതിനുള്ള ആ ടൈം നമ്മൾ ശരിക്ക് കണ്ടെത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ആറാമത്തെ ചോദ്യം, നബിയെ മസ്ജിദിൻ നബിയെ ഒരു പള്ളിയിൽ പോയി എഴുത്തിക്കാഫിരിക്കുന്നതിനാണോ കൂലി കൂടുതൽ, അതോ ഭാര്യയും ഭർത്താവ് അടുത്തെടുത്തിരുന്ന് വർത്തമാനം പറയുന്നതിനാണോ കൂലി കൂടുതൽ? റസൂലുള്ള പറഞ്ഞു, മോനെ കുടുംബത്തിൻ്റെ കൂടെ ഒരു മണിക്കൂർ ഇരിക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, ആ ഇരിക്കുന്നതിന് കിട്ടുന്ന കൂലി മസ്ജിദുൻ നബവിയിൽ പോയി എഴുത്തിക്കാഫിരിക്കുന്നതിനേക്കാളും പ്രതിഫലമുണ്ടെന്ന് സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് അൽ ജുലൂസു സാഅത്തും ഒരാൾക്കാഫിരിക്കുന്നതിനേക്കാളും പ്രതിഫലം കൂടുതൽ ഭാര്യയുമായി വീട്ടിലിരുന്ന് ഇങ്ങനെ കുശലവും സ്നേഹവും പങ്കിട്ടിട്ടുള്ള ആ വർത്താനത്തിനാണെന്ന്, അതിനാണ് പ്രാധാന്യം കൂടുതലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ജീവിതത്തിൽ കാണിച്ചു തന്നിട്ടുണ്ട്. ഭാര്യ ഭർത്താവും വർത്തമാനം പറഞ്ഞിരിക്കുക എന്നതിന് വലിയ പ്രാധാന്യമുണ്ട്, ഹബീബിന്റെ ജീവിതത്തിൽ കാണിച്ചിട്ടുണ്ട്. ഇമാം നസാഇ, ബൈഹഖി, അഹ്മദ് ഇമാമിന്റെ മുസ്നദൊക്കെ ആ ഹദീസ് ഉദ്ധരിക്കുന്നതായി കാണാം. സഹാബികൾ ചോദിച്ചല്ലോ, മാദാ തുഹിബ്ബു മിൻ ദുനിയാക യാ റസൂലുള്ളാ, നബിയെ അങ്ങയുടെ ദുനിയവിയായ ജീവിതത്തിൽ അങ്ങേക്ക് ഏറ്റവും ഇഷ്ടം, അങ്ങേക്ക് ആസ്വദിച്ച് മതിയാവാത്ത ഈ ദുനിയാവിന്റെ അനുഭവങ്ങൾ ഏതെന്ന് ചോദിച്ചപ്പോൾ റസൂലുള്ള പറഞ്ഞു, എനിക്ക് മൂന്ന് കാര്യങ്ങൾ ഭൂമിയിൽ നിന്നും അനുഭവിച്ചിട്ട് മതിയായിട്ടില്ല സുഹാബ എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ ഭൂമിയിൽ നിന്നും എനിക്ക് അനുഭവിച്ചിട്ട് ആസ്വദിച്ചിട്ട് മതിയാവാത്ത മൂന്ന് കാര്യങ്ങൾ, അതിൽ ഒന്നാമത്തേത് അത്വീബു സുഗന്ധം, എനിക്ക് ആസ്വദിച്ചിട്ട് മതിയായിട്ടില്ല. രണ്ടാമത്തേത് എൻ്റെ ഭാര്യമാരും ഒത്തുമുള്ള അവരുമായി ഒത്തിണങ്ങിയിട്ടുള്ള ആ സന്തോഷ നിമിഷങ്ങൾ, ഭാര്യമാരുടെ കൂടെയുള്ള അനുരാഗത്തിൻ്റെ സമയങ്ങൾ, അതെനിക്ക് ആസ്വദിച്ച് മതിയാവാത്ത. മൂന്നാമത്തേത് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ കിട്ടുന്ന അള്ളാഹുവോടുള്ള ഹൃദയബന്ധത്തിൻ്റെ ഏകാഗ്രത, ഓ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്, അതും എനിക്ക് ആസ്വദിച്ച് മതിയായിട്ടില്ലെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ ആറ് ചോദ്യങ്ങൾ കഴിഞ്ഞ് ഏഴാമത്തെ ചോദ്യം, നബിയെ ഞാൻ ചോദിക്കട്ടെ, ഏഴാമത്തെ ചോദ്യം, യാ റസൂലല്ലാ, അന്നഫഖത്തു അലൽ ഉയാലി അഹബ്ബു ഇലൈക അമിൻ നഫഖത്തു ഫീ സബീലില്ലാ, അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സാധാരണ ദാനധർമ്മങ്ങളാണോ അതോ കുടുംബത്തിന് വേണ്ടി ചെലവ് ചെയ്യുക എന്നതൊരു ദാനധർമ്മമാണല്ലോ, ആ ദാനധർമ്മത്തിനാണോ പ്രാധാന്യം കൂടുതൽ? റസൂലുള്ള പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, കുടുംബത്തിന്റെ പേരിൽ ഒരാൾ ചെയ്യുന്ന ഒരു ദിർഹം ദാനം ചെയ്ത് മറ്റു കാര്യങ്ങളിൽ ചെയ്യുന്ന ദാനധർമ്മങ്ങളുടെ 1000 ഇരട്ടിയാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഹബ്ബു ഇലയ മിൻ അൽഫി ദിനാർ യുൻഫിഖുഹു ഫീ സബീലില്ലാ, കുടുംബത്തിന് ഒരു ദീനാർ ചെലവ് ചെയ്യുന്നത് പുറത്ത് കുടുംബമല്ലാത്തോടത്ത് ദാനധർമ്മം ചെയ്യുന്നതിൽ 1000 ചെലവ് ചെയ്യുന്നതിൻ്റെ സ്ഥാനത്ത് നിൽക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ എട്ടാമത്തെ ചോദ്യം, യാ റസൂലല്ലാ, ബിർറുൽ വാലിദൈനി അഹബ്ബു ഇലൈക അം ഇബാദത്തു അൽഫി സനാം, നബിയെ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യുക എന്നതാണോ അതോ 1000 കൊല്ലം ഇബാദത്ത് ചെയ്യുക എന്നതാണോ കൂലി കൂടുതൽ? റസൂലുള്ള പറഞ്ഞു, യാ അനസ്, ജാ അൽ ഹഖ് വസഹഖൽ ബാത്തിൽ ഇന്നൽ ബാത്തില കാന സഹൂഖ ഫബിർറുൽ വാലിദൈനി അഹബ്ബു ഇലൈയ മിൻ ഇബാദത്തി അൽഫി സനാം, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങേക്കേറ്റവും ഇഷ്ടം 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതാണോ, 1000 വർഷം ഇബാദത്ത് ചെയ്യുന്നതാണോ അതോ മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യാനാണോ ഏറ്റവും കൂലി കൂടുതൽ? റസൂലുള്ള പറഞ്ഞു, 200,000 വർഷം ഒരാളെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും കൂലി മാതാപിതാക്കൾക്ക് ഖിദ്മ ചെയ്യുന്നതിനാണെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ അവസാനിപ്പിക്കുകയാണ്, ജീവിതത്തിൽ വളരെ അധികം പ്രാധാന്യമുള്ളൊരു കാര്യമാണ് കുടുംബത്തിന് ചെലവ് ചെയ്യുക എന്നുള്ള കാര്യം. ഒരു ഹദീസ് കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, സ്വർഗത്തിൽ ഒരു കൊട്ടാരമുണ്ട്, അള്ളാഹു നമുക്ക് തരട്ടെ. ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത 5 ഗുണങ്ങൾ ഉള്ളവർക്കാണ് ആ കൊട്ടാരം കിട്ടുക. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സ്വർഗത്തിലൊരു കൊട്ടാരമുണ്ട്, ആ കൊട്ടാരം കിട്ടുന്നത് 5 ഗുണങ്ങളുള്ളവർക്കാണ്. ആ കൊട്ടാരത്തിൻ്റെ പ്രത്യേകത യുറാ ലാഹിറുഹാ മിൻ ബാത്തിനിഹാ വ ബാത്തിനുഹാ മിൻ ലാഹിറിഹാ, ഉള്ളിൽ നിന്ന് നോക്കിയാൽ ഒരു ഗ്ലാസ് പോലെ ഒരു പളുങ്ക് പോലെ പുറത്തുള്ളത് മുഴുവനും കാണാം, പുറത്തു നിന്ന് നോക്കിയാൽ ഉള്ളു മുഴുവനും കാണാം. അത്രയും വലിയ അനുഗ്രഹീതമായ സോപ്പിൻ കുമിളയുടെ തിളക്കം പോലെ തിളങ്ങുന്ന നല്ല മനോഹരമായൊരു കൊട്ടാരം, ഒരു ചില്ലു കൊട്ടാരം, ഒരു പളുങ്കു കൊട്ടാരം സ്വർഗത്തിൽ അള്ളാഹു ഒരുക്കി വെച്ചിട്ടുണ്ടെന്ന് അള്ളാഹുവെ നീ ഞങ്ങൾക്ക് നസീബാക്കണേ അല്ലാ
എന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചു ഗുണങ്ങളുണ്ട് എങ്കിൽ ആ കൊട്ടാരം നമുക്ക്. സ്വഹാബികൾ ചോദിച്ചു, വമൻ സുഖാനുഹാ യാ റസൂലല്ലാഹ്, നബിയേ ആ കൊട്ടാരത്തിൽ ആരാണ് താമസിക്കുക പാർക്കുക? റസൂലുള്ള പറഞ്ഞു, ഒന്നാമത്തെ അഞ്ചു ഗുണങ്ങളാണ്, അതിൽ ഒന്നാമത്തെ ഗുണം അല്ലദീന യുത്ഈമുനു ത്തഅം, ധാരാളം ഭക്ഷണം ദാനം ചെയ്യുന്ന ആളുകൾ, അന്നദാനം നടത്താം. ദിക്ര ഹൽക്കട വാർഷികം വരുമ്പോ ആ ആള് മൊത്തത്തില് അന്നദാനം അങ്ങ് ഏറ്റെടുക്കാം. അങ്ങനെയൊക്കെ ഉണ്ട്. ഭക്ഷണം ദാനം ചെയ്യുന്നവർ, ഉസ്താദുമാരുടെ ചെലവ് കൊടുക്കുന്നവർ, മുത്തയല്ലിമീങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവർ, യത്തീംഖാനകളിലേക്ക് ആഹാരം വെച്ചു കൊണ്ടുപോയി അവിടെ കൊണ്ടുപോയി വിളമ്പി കൊടുക്കുന്നവർ, ഓത്തുചോറ് കൊടുക്കുന്നവർ, അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഭക്ഷണം ദാനം ചെയ്യുക, ഞാൻ ചോദിക്കട്ടെ, ഭക്ഷണം ദാനം ചെയ്യുന്നതിൻ്റെ ഒരു പ്രധാന ഘട്ടമാണ് കല്യാണത്തിന് ഭക്ഷണം കൊടുക്കൽ. ആരെങ്കിലും അത് ദാനധർമ്മമാണ് നിന്ദിക്കാറുണ്ടോ? അത് പൊങ്ങച്ചത്തിന് വേണ്ടിയല്ലേ? അപ്പുറത്തെ വീട്ടുകാരൻ നടത്തിയത് 500 പേരുടെ ബിരിയാണിയാണെങ്കിൽ നമുക്ക് 1000 പേര് അല്ലെ 700 പേരെ വിളിച്ചിട്ടുള്ളൂ, എന്നാലും ഇരിക്കട്ടെ, ബാക്കി 300 കുഴിച്ചു മൂടുക, എന്തെങ്കിലും ചെയ്യാം. പൊങ്ങച്ചത്തിന് വേണ്ടി ചെയ്താൽ കൂലി കിട്ടില്ല. അള്ളാഹിന്റെ മാർഗത്തിൽ ഞാൻ ഈ കൊടുക്കുന്ന ഭക്ഷണത്തിന് എനിക്ക് ഗുണം കിട്ടണം, കൂലി കിട്ടണം. നെയ്യത്ത് ചെയ്തിട്ട് കല്യാണത്തിന്റെ ഭക്ഷണം കൊടുത്തോ, സുന്നത്ത വലീമത്ത് സുന്നത്താണെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔലിം വലൗബിശ, നിക്കാഹിന് ശേഷം കൊടുക്കുന്ന ഭക്ഷണം വലീമത്താണ്, നിക്കാഹ് കഴിഞ്ഞിരിക്കണം ഈ ഭക്ഷണം കൊടുക്കുന്നതിന് മുമ്പ്, അതാണ് എൻ്റെ നിബന്ധന. അത് അമലാവണമെങ്കിൽ, ആ ഭക്ഷണം കൊടുക്കൽ അമലാവണമെങ്കിൽ നിക്കാഹിന് ശേഷമാണ് ഭക്ഷണം കൊടുക്കൽ ഉണ്ടാവേണ്ടത്. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു റസൂലുള്ള പറഞ്ഞു, ഒരു ആടിനെ അറുത്തിട്ടാണെങ്കിലും ഈ ഭക്ഷണം, കല്യാണത്തിന്റെ ഭക്ഷണം നടത്തണം എന്നാ പറഞ്ഞത് സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അതൊരു വലിയ ഇബാദത്താണെന്ന ബോധം കല്യാണ ആർഭാടങ്ങളിൽ നമ്മൾ മറന്നു പോവാണ്. വലാ തക്കൂനു കല്ലദീന നസ്സുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും എന്ന് ഖുർആൻ. അള്ളാഹനെ മറന്ന് ചെയ്യുന്ന പണികളും പ്രവൃത്തികളും ഒക്കെ കല്യാണത്തിൽ കൂടുതലായതുകൊണ്ട് ആ അതൊരു അമലാണെന്ന ബോധം നമ്മളിൽ ഇല്ലാത്ത ഒരവസ്ഥയിലേക്ക് ഒരു പ്രത്യേക മറവി അള്ളാഹു തന്നിരിക്കാം. അത് തന്നെയാണ് ഖുർആനും പറഞ്ഞത്. അള്ളാഹനെ മറന്ന് ജീവിക്കുന്നവർക്ക് അമലാണെന്ന തോന്നൽ അള്ളാഹു മറവിയാക്കി കളയും എന്ന് പരിശുദ്ധ ഖുർആൻ. വലാ തക്കൂനു കല്ലദീന നസ്സുല്ലാഹ ഫഔസാഹും അൻഫുസഹും ഉലൈകഹുമുൽ ഫാസിഖൂൻ. അപ്പൊ ഏതായാലും ഭക്ഷണം ദാനം ചെയ്യുന്നവരാണ് ആ അഞ്ച് പദവിയിൽ, അഞ്ച് കാര്യങ്ങളിൽ ഒന്ന് ഭക്ഷണം ദാനം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് യുതയ്യിബൂനൽ കലാം, വൃത്തിയുള്ള വർത്തമാനം മാത്രം പറയാം. അത് സ്വന്തം ഭാര്യയോട് പോലും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വന്തം ഭാര്യയുടെ പോലും വർത്തമാനത്തിലൊരു സ്റ്റാൻഡേർഡ് ഉണ്ടാവണം. നല്ല സംസാരങ്ങൾ മാത്രം സംസാരിക്കുന്നവർക്ക് ആ സ്വർഗത്തിന്റെ കൊട്ടാരം. മൂന്നാമത്തെ ഗുണം വയുദീമൂന സ്വയാം, നോമ്പ് പതിവുള്ളവർക്ക്, നോമ്പ് മുടങ്ങാതെ നോമ്പെടുക്കുന്നവർക്ക് ആ കൊട്ടാരമുണ്ടെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി വയുഫ്സൂന സലാം. നാലാമത്തെ ഗുണം എല്ലാ മുഅ്മിനീങ്ങളോടും സലാം മടിയില്ലാതെ പറയുന്ന, സലാം പറയാൻ ഒരു മടിയില്ലാത്ത സ്വഭാവം അങ്ങനെയുള്ളവർക്കാണ്. അഞ്ചാമത്തെ ഗുണം ജനങ്ങൾ കിടന്നുറങ്ങുമ്പോൾ പാതിരാക്ക് നിസ്കരിക്കുക എന്ന ഗുണം. ഈ അഞ്ചു ഗുണം ഉണ്ടാവണം. ഒന്ന് ഭക്ഷണം ദാനം ചെയ്യൽ, രണ്ട് നല്ല നിലവാരമുള്ള വർത്തമാനം പറയൽ, മൂന്ന് നിത്യവും നോമ്പുണ്ടാവല്, നാല് സലാം പ്രചരിപ്പിക്കുന്നതിൽ മടി ഒഴിവാക്കല്, അഞ്ചാമത്തേത് ജനങ്ങളൊക്കെ ഉറങ്ങുന്ന നേരത്ത് നിസ്കരിക്കൽ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സ്വഹാബികൾ ഇത് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. നമുക്കിപ്പോൾ ഇത് കേൾക്കുമ്പോൾ തോന്നും പഠിച്ചോനെ ഇതൊക്കെ എനിക്ക് പറ്റുന്ന കാര്യങ്ങളാണല്ലോ, വളരെ നിസ്സാരമാണല്ലോ. അള്ളാഹുവിൻ്റെ തൗഫീഖില്ലാതെ ഇതൊന്നും ചെയ്യാൻ പറ്റൂല. അള്ളാഹു അതിന് കനിയണം നമ്മെ. അള്ളാഹു കനിയട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. കേട്ടോളൂ, സ്വഹാബികൾ ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നഹാ ഉലൈ അഹ്ലുൽ ലിദാലിക വമൻ യുതീഖു ദാലിക, ഈ പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റിയ മഹാന്മാരൊക്കെ ഉണ്ടാവും ഈ അഞ്ച് കാര്യങ്ങൾ. ഈ അഞ്ച് കാര്യം ചെയ്താൽ സ്വർഗത്തിലെ പളങ്കു കൊട്ടാരം നമുക്ക് കിട്ടും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പക്ഷേ ഞങ്ങൾക്ക് കഴിയൂല നബിയെ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ള പറഞ്ഞു, എളുപ്പവഴിയുണ്ട്, ഈ അഞ്ചിനും പരിഹാരമുണ്ട്, എളുപ്പവഴിയുണ്ട്. എന്താ ഈ അഞ്ചെണ്ണത്തിനും പരിഹാരം, എളുപ്പവഴി? ഒന്നാമത്തേത് എന്താ പറഞ്ഞത്? ഭക്ഷണം ദാനം ചെയ്താൽ കിട്ടുമെന്ന് പറഞ്ഞത്. ആ ഭക്ഷണം ദാനം ചെയ്യൽ കുടുംബം പുലർത്താൻ വേണ്ടിയുള്ള ഭക്ഷണം ദാനം ചെയ്യലായാൽ മതി, അപ്പൊ തന്നെ അത് കിട്ടുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കുടുംബത്തിന് ചെലവ് കൊടുക്കുമ്പോൾ നെയ്യത്ത് വെക്കുക, പഠിച്ചോനെ ഇതിന് കൂലി കിട്ടണമെന്ന്. അങ്ങനെ നെയ്യത്ത് ചെയ്താൽ തന്നെ
ഈ പറഞ്ഞ ഭക്ഷണം ദാനം ചെയ്യുക എന്ന ആ ഒന്നാമത്തെ പദവി ഒരാൾക്ക് കരസ്ഥമാക്കാൻ പറ്റും. പിന്നെ രണ്ടാമത് പറഞ്ഞത് നല്ല വർത്താനങ്ങൾ പറയണം, സ്റ്റാൻഡേർഡ് ഉള്ള നിലവാരമുള്ള വർത്താനം പറയണമെന്നാ പറഞ്ഞത്. അതിന് സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ എന്ന ദിക്ര് ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ മതി, സംസാരവും നന്നായിക്കോളും. മൂന്നാമത് പറഞ്ഞത് എപ്പോഴും നോമ്പ് പിടിക്കണം, വേണ്ട എപ്പോഴും പിടിക്കണ്ട, റമദാനിലത് വളരെ ആത്മാർത്ഥമായി പിടിച്ചാൽ അത് മതി. നാലാമത് പറഞ്ഞത് സലാം പ്രചരിപ്പിക്ക എന്നുള്ളതാ. അത് നമ്മുടെ കുടുംബത്തിൽ നിന്ന് തന്നെ എല്ലാവരോടും സലാം പറഞ്ഞു തുടങ്ങുക. നമ്മുടെ സമൂഹത്തിൽ നാം കാണുന്നവരോടൊക്കെ അത്യാവശ്യമൊക്കെ സലാം പറഞ്ഞാൽ അതും മതിയാകുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. അഞ്ചാമത് പറഞ്ഞ ഗുണം ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിസ്കരിക്കുക എന്നുള്ളതാണ്. അതിന് സുബഹിയും ഇഷാഉം ജമാഅത്തായി നിസ്കരിച്ചാൽ ജനങ്ങളൊക്കെ ഉറങ്ങുമ്പോൾ നിസ്കരിച്ചു എന്ന ഹയാത്താക്കിയ പദവി നമുക്ക് കിട്ടുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഈ അർത്ഥത്തിൽ നമ്മുടെ മുന്നിൽ വലിയ നന്മകൾ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പഠിപ്പിച്ചു തന്നിരിക്കാം, ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമുക്ക് ഏറ്റെടുക്കാൻ അള്ളാഹു ഭാഗ്യം നൽകട്ടെ. ഒരുപാട് ആളുകൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇൻഷാല്ലാ അവർക്ക് വേണ്ടിയിട്ടൊക്കെ മൂന്ന് സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യാം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم صل على محمد يا ربي صل عليه وسلم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹുവേ, നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. അറിഞ്ഞു ചെയ്ത അറിയാതെ ചെയ്ത രഹസ്യമായി സംഭവിച്ച പരസ്യമായി സംഭവിച്ച എല്ലാ തെറ്റുകുറ്റങ്ങളും മാപ്പാക്കണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരെ നീ ഏറ്റെടുക്കണേ അല്ലാ. അവരുടെ ഹലാലായ മുറാദുകൾ ഹാസിലാക്കുക അല്ലാ. അവരുടെ ആവശ്യങ്ങളൊക്കെ നീ നിർവഹിച്ചു കൊടുക്കണേ അല്ലാ. രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ. അള്ളാഹുവേ, ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ഖൈറും ബറക്കത്തും നൽകണേ അല്ലാ. അവരുടെയും ഞങ്ങളുടെയും ഹലാലായ മുറാദുകൾ ഹാസിലാക്കണേ അല്ലാ. ധാരാളം ആളുകൾ ദുആ ഇറക്കാൻ പറഞ്ഞിട്ടുണ്ട്, ഇബാദത്തിന്റെ സന്തോഷവും താല്പര്യവും ഉണ്ടാവാൻ ഇഖ്ലാസോടുകൂടെ അമൽ ചെയ്യണം. ആ ഒരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കുണ്ട്. പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ ഒരാൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. 30 വയസ്സുള്ള മകൾക്ക് നല്ല വിവാഹം ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ, തൗഫീഖ് നൽകണേ അല്ലാ. അനുയോജ്യരായ ഇണകളെ റബ്ബേ, നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ വിവാഹപ്രായമെത്തിയ പലർക്കും വേണ്ടി പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, അനുയോജ്യരായ സ്വാലിഹീങ്ങളായ സ്വഭാവശുദ്ധിയുള്ള ഇണകളെ നീ അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ, വാടക വീടാണ്, 21 വയസ്സുള്ള ഒരു മകള് വിവാഹപ്രായത്തിലെത്തിയിരിക്കുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹുവേ, ആ പൊന്നുമോളുടെ വിവാഹം നീ എളുപ്പമാക്കണം അല്ലാ, പ്രയാസങ്ങൾ വരുത്തല്ലേ അല്ലാ. അള്ളാഹുവേ, ഒരു വീട് നല്ലതൊരെണ്ണം വാങ്ങാനോ വെക്കാനോ അവർക്ക് മണ്ണ് വാങ്ങാനോ ഭൂമി വാങ്ങാനോ ഒക്കെ വേണമെന്ന അവസ്ഥയാണെങ്കിൽ റഹ്മാനെ അതെല്ലാം നീ സഹായിക്കണേ അല്ലാ. അതിനുള്ള ഒരു വരുമാന മാർഗം നീ അവർക്ക് കാണിച്ചു കൊടുക്കണേ അല്ലാ. നീ എളുപ്പമാക്കണേ അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ വീടില്ലാത്ത ഒരുപാട് പേര് ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവേ, നല്ല സന്തോഷകരമായ ഒരു വീട് നീ സമ്മാനിക്കണേ അല്ലാ. അള്ളാഹുവേ, ഞങ്ങൾക്ക് അർഹതയില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ നീ തന്നിട്ടുണ്ട് അല്ലാ. നീ നിലനിർത്തണേ അല്ലാ. ഹറാമുകളെ തൊട്ട് കാക്കണേ അല്ലാ. ഞങ്ങളുടെ പ്രവാസികളെ അനുഗ്രഹിക്കുക അല്ലാ. ഞങ്ങളുടെ കച്ചവടത്തിലും ബിസിനസ്സിലും ഒക്കെ ബറക്കത്ത് നൽകുക അല്ലാ. പഠിക്കുന്ന മക്കളുടെ പഠനത്തിലും ജോലി ചെയ്യുന്ന മക്കളുടെ ജോലികളിലും തൊഴിലിലുമെല്ലാം ബറക്കത്ത് ഏറ്റിത്തരണേ അല്ലാ. അള്ളാഹുവേ റബ്ബെ, ഞങ്ങളുടെ ജീവിതത്തിലെല്ലാം നിലക്കുമുള്ള അഭിവൃദ്ധി നൽകണേ അല്ലാ. അള്ളാഹുവേ റബ്ബെ, പഠിക്കുന്ന മക്കൾക്ക് ബുദ്ധി ഓർമ്മശക്തി മംഫഅത്തൊക്കെ ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ദ്വാരക്കാൻ ഒരുപാട് പേരെ ഏൽപ്പിച്ചിട്ടുണ്ട്. തൗഫീഖ് നൽകണേ അല്ലാ. അള്ളാഹുവേ, പ്രാരാബ്ദങ്ങളുള്ള ഒരു സഹോദരി, അവർ പുനർവിവാഹം നടക്കാൻ പ്രത്യേകം ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് വിഷമങ്ങളുണ്ട് അവർക്ക്, അതൊക്കെ മാറി കിട്ടാൻ വേണ്ടി ദുആ ഇറക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അള്ളാഹുവേ, നീ തൗഫീഖ് നൽകുക അല്ലാ. ഞങ്ങളുടെ കൂട്ടത്തിൽ പലരും പുനർവിവാഹത്തിലേക്കും ആലോചനകളും മറ്റും നടത്തുന്നുണ്ട്, ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അള്ളാഹുവേ, നീ അതെല്ലാം എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ.
അള്ളാഹു എളുപ്പമാക്കണേ അല്ലാ. ബിഹാറിൽ നിന്നും റബ്ബേ ഈ പരിപാടി കാണുന്ന ഒരു സഹോദരി പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞു. അവരുടെ കുഞ്ഞുമോൾക്ക് വിട്ടുവിട്ട് വരുന്ന പനിയും മാറാത്ത ശ്വാസമുട്ടും തുമ്മലും ചുമയും ഛർദിയുമൊക്കെയാണ്. 15 ദിവസത്തിലധികമായി ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ബിഹാറിൽ ആ സഹോദരിക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ ഏറ്റവും നല്ല ഖൈറായ ഒരു ചികിത്സ നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ആ കുഞ്ഞുമോളെ റബ്ബേ നീ ഏറ്റെടുക്കണേ അല്ലാ. അള്ളാഹുവേ അതിനൊന്നും വരുത്തല്ലേ അല്ലാ, അതിനെ രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹു ശാരീരിക അസ്വസ്ഥതകൾ, നടുവേദന, അതുപോലെ തന്നെ അലർജി സംബന്ധമായ പ്രയാസങ്ങൾ, ചൊറിച്ചിൽ, ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള പലരും ദുആക്ക് വസീയത്തേൽപ്പിച്ചു. എല്ലാവർക്കും ഖൈറ് നൽകുക അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ, ശിഫ നൽകണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കുക അല്ലാ, സ്നേഹിക്കുന്നവരെ നീ സ്നേഹിക്കുക അല്ലാ. ദുആ വസീയത്തുകൾ വാട്സാപ്പിലും കമൻറ്റുകളിലും നേരിട്ട് വിളിച്ചും അല്ലാതെയും കത്തുവഴിയും ഒക്കെ അറിയിച്ചവരുണ്ട്. 100 കണക്കിന് ദുആ വസീയത്തുകളുണ്ട്. എല്ലാം നിന്റെ മുന്നിൽ രേഖയല്ല, നീ നിർവഹിച്ചു കൊടുക്കണേ അല്ലാ. ഖൈറ് അടിപ്പിക്കണേ അല്ലാ, ശർറുകളിൽ നിന്നും കാവൽ നൽകണേ അല്ലാ. അള്ളാഹുവേ അവസാനം നന്നായി കലിമ ഉച്ചരിച്ചു മരിക്കാനുള്ള ഭാഗ്യത്തിൽ ചേർക്കണേ അല്ലാ. റബ്ബന റഹംഹും കമാ റബ്ബവനാ സുഗാറാ ബിഫളി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.